വിമർശിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ വിമർശനം കടുത്തതോടെ സോഷ്യൽ മീഡിയ ഉപേക്ഷിച്ച് യു പ്രതിഭ എംഎൽഎ. സിപിഎം കണ്ണുരുട്ടിയതോടെയാണ് എംഎൽഎ ഖേദപ്രകടനവുമായി രംഗത്ത് വന്നത്. വ്യക്തിപരമായ ഒരു മാനസികാവസ്ഥയിലാണ് ആ പോസ്റ്റ് എഴുതാൻ ഇടയായത് എന്നാണ് പ്രതിഭ വ്യക്തമാക്കിയത്. കാരണങ്ങളില്ലാത്ത കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും ചിലരിൽ നിന്നുണ്ടാവുന്നത് ആരെയും വേദനിപ്പിക്കും. പ്രത്യേകിച്ചും വ്യക്തിപരമായ വിഷമങ്ങൾ കൂടിയുള്ള സാധാരണക്കാരിയായ ഒരു സ്ത്രീ എന്ന നിലയിൽ അത് മനസ്സിൽ ആഴത്തിൽ മുറിവുണ്ടാക്കും. തികച്ചും വ്യക്തിപരമായ മനോദുഃഖത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ആ കുറിപ്പെന്ന് പ്രതിഭ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു. മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കി എന്നറിയുന്നത് എനിക്ക് വാക്കുകൾക്ക് അതീതമായ ദുഃഖമുണ്ട്. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ പാർട്ടിക്ക് അപ്രിയവും അഹിതവുമായ ഒരു പ്രവൃത്തിയും എന്നിൽ നിന്നും ഉണ്ടാവില്ലെന്നും അവർ വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ചുനാൾ വിട്ടു നിൽക്കുകയാണെന്നും പ്രതിഭ പറഞ്ഞു. കായംകുളം നിയോജക മണ്ഡലത്തിലെ വോട്ട് ചോർച്ച എങ്ങും ചർച്ചയായില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഭയുടെ പോസ്റ്റാണ് വിവാദമായത്. ഏറ്റവും കൂടുതൽ വോട്ട് ചോർന്നു പോയത് കായംകുളത്തു നിന്നാണെന്നും തനിക്കെതിരെ കുതന്ത്രം മെനഞ്ഞവർ പാർട്ടിയിൽ സർവ്വസമ്പന്നരായി നടക്കുകയാണെന്നുമാണ് പ്രതിഭ പറഞ്ഞത്. ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമായതിനു പിന്നാലെ വിശദീകരണ കുറിപ്പുമായി പ്രതിഭ രംഗത്തെത്തിയത്. പ്രതിഭയുടെ കുറിപ്പ് ഇങ്ങനെ: കഴിഞ്ഞ ദിവസം എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില വിവാദങ്ങൾക്ക് വഴിവെച്ച സാഹചര്യത്തിലാണ് ഈ വിശദീകരണ കുറിപ്പ്. തികച്ചും വ്യക്തിപരമായ ഒരു മാനസികാവസ്ഥയിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് എഴുതാൻ ഇടയായത്. ജനപ്രതിനിധിയും പൊതുപ്രവർത്തകയും എന്നതുപോലെ തന്നെ മകനോടും മാതാപിതാക്കളോടും ഒപ്പം ജീവിക്കുന്ന സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയും കൂടിയാണ് ഞാൻ. ഇന്നത്തെ ഞാനാക്കി എന്നെ വളർത്തിയത് ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രസ്ഥാനമാണ്. ജീവിതത്തിലെ സന്തോഷങ്ങളിൽ എന്നതുപോലെ കഠിനമായ സങ്കടങ്ങളിലും എനിക്ക് കരുത്തും കരുതലും നൽകി നിലനിർത്തിയത് ഈ പ്രസ്ഥാനത്തിലെ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ സ്നേഹവിശ്വാസങ്ങളാണ്. ഈ പ്രതിബദ്ധത പ്രാണവായു പോലെ ഹൃദയത്തിൽ സൂക്ഷിച്ച് മാത്രമാണ് ഞാൻ ഇന്നേ വരെ നിലകൊണ്ടിട്ടുള്ളത്. നാളെകളിലും തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കും. ഉത്തരവാദിത്തങ്ങളും ചുമതലകളും പിഴവ് വരാതെ നിർവഹിച്ച് മുന്നോട്ടു പോകുന്ന മാനസിക സംഘർഷം നിറഞ്ഞ സന്ദർഭങ്ങളിൽ കാരണങ്ങളില്ലാത്ത കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും ചിലരിൽ നിന്നുണ്ടാകുന്നത് ആരെയും വേദനിപ്പിക്കും. പ്രത്യേകിച്ചും വ്യക്തിപരമായ വിഷമങ്ങൾ കൂടിയുള്ള സാധാരണക്കാരിയായ ഒരു സ്ത്രീ എന്ന നിലയിൽ അത് എന്നെ ആഴത്തിൽ മുറിവുണ്ടാക്കും. അത്തരമൊരു സാഹചര്യത്തിലാണ് ഞാൻ മേൽ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതാനിടയായത്. തികച്ചും വ്യക്തിപരമായ മനോദുഃഖത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ആ കുറിപ്പ് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കി എന്നറിയുന്നതിൽ എനിക്ക് വാക്കുകൾക്ക് അതീതമായ ദുഃഖമുണ്ട്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ പാർട്ടിക്ക് അപ്രിയവും അഹിതവുമായ ഒരു പ്രവൃത്തിയും എന്നിൽ നിന്നും ഉണ്ടാവില്ല. എന്റെ വാക്കുകൾ അറിഞ്ഞോ അറിയാതെയോ ആരെയെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരിൽ ഓരോരുത്തരോടും ഞാൻ വ്യക്തിപരമായി ഹൃദയപൂർവ്വം ഖേദം പ്രകടിപ്പിക്കുന്നു. ഇത് എന്റെ മനസ്സിൽ നിന്നും വരുന്ന നേരിന്റെ ശബ്ദമായി നിങ്ങൾ എല്ലാവരും സ്വീകരിക്കണം. എംഎൽഎ എന്ന നിലയിൽ കായംകുളത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിന്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടിയാണ് ഞാൻ എന്നും നിലകൊണ്ടിട്ടുള്ളത്. എന്റെ പാർട്ടിയിലെ അച്ചടക്കമുള്ള ഒരു പ്രവർത്തകയായി മുന്നോട്ട് പോകാനേ എനിക്ക് കഴിയൂ. സമൂഹ മാധ്യമ വേളകളിൽ നിന്നും തൽക്കാലമായി ഞാൻ കുറച്ചുനാൾ വിട്ടു നിൽക്കുന്നു. സമൂഹ മാധ്യമ വേദികളിൽ ഇന്നലകളിൽ എനിക്ക് എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകിയിരുന്ന ആയിരക്കണക്കിന് സ്നേഹമനസ്സുകളോട് ഞാൻ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ക്രിയാത്മകമായ വിമർശനങ്ങളും ആത്മാർത്ഥ കാട്ടിയും വരുന്നവരോട് എന്റെ കടപ്പാടും അറിയിക്കുന്നു.